ഇതിനെക്കാട്ടി അപ്പുറം ഒരു സർവൈവൽ വേറെ വരാനില്ല. നമ്മുടെ സിനിമ ലോക സിനിമയായി. ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട് അതില്. നമുക്ക് ആ സമയം നമുക്ക് രാജേട്ടനെ അങ്ങനെ കാണാൻ നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ഫീൽ നമുക്കതിലും ഉണ്ടാവും. ഉറപ്പായിട്ടും നാഷണൽ അവാർഡ് ഉറപ്പായിട്ടും കിട്ടും. നാഷണൽ അവാർഡ് ഉറപ്പാണ് കേട്ടോ. അതെ അതെ, ഓസ്കാറിന് നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഒരു ഓസ്കാർ ഡിസർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓരോ സീനും മനസ്സിൽ ഇങ്ങനെ എന്താ വല്ലാത്തൊരു അവസാനം. നിങ്ങൾക്ക് കരയാതെ ഈ സിനിമ കണ്ടുകഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. ഫാമിലി മെമ്പേഴ്സായാലും ആർക്കായാലും അത് കണ്ടിറങ്ങുമ്പോൾ നെഞ്ചിലൊരു വിങ്ങൽ എന്തെല്ലാവർക്കും ഉണ്ടാകും. ഇതാണ് ഡെഡിക്കേഷൻ. പ്യുർ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം ലെവലായിട്ട് പുള്ളിക്കാരത് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമ. നമ്മുടെ സിനിമ ലോക സിനിമയായി. നല്ല ഓട കേട്ടോ. പൃഥ്വിരാജ് രാജേട്ടൻ്റെ ഭയങ്കരമായ ആക്ടിങ്. ഒരു രക്ഷയില്ല, ഇതിന് എത്ര അവാർഡ് വരുമെന്നൊന്നും അറിയില്ല. ഭയങ്കര ഫീലിംഗാണ്, ഇമോഷണലായിട്ട് എല്ലാവരും കരയാതെ ഇറങ്ങാൻ പറ്റില്ല. രാജേട്ടൻ ബ്ലസ് ചിത്രം സൂപ്പർ. കിടിലം മേക്കിംഗ്, ഓരോ വരികളും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്ലസ് ശരിക്കും ഞെട്ടിച്ച്. പിന്നെ ക്യാമറ വിഷ്വൽസ് ഒക്കെ അത്യുഗ്രഹം. പെർഫോമൻസ് ഒന്നും പറയല്ല, ഉറപ്പായിട്ടും നാഷണൽ അവാർഡ് ഉറപ്പായിട്ടും കിട്ടും. മികച്ച സിനിമ പറയാൻ വാക്കുകളൊന്നും ഇല്ല. എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണെങ്കിലും ഒക്കെ അടിപൊളി. നമുക്കൊരു മികച്ച ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാ. കരയുകയും ചെയ്ത് അത് ഉള്ളിൽ തട്ടും ഓരോ സീന്. എന്താ പറയണ്ട, ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു ഈ ഗൾഫിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ലൈഫ് അത് ഡിപ്പിക്ട് ചെയ്ത് ഭയങ്കരമായി കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി നമുക്ക് മനസ്സിലാവും. അത് നല്ല രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത് കാണാനായിട്ട്. പൃഥ്വിരാജ് തച്ച. അതുപോലെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടൻ, ഇത്രയും നമ്മൾ ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് ഇത്രയും പ്രതീക്ഷയില്ല. കാരണം ആ ഒരു ഫീൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓരോ സീനും മനസ്സിൽ ഇങ്ങനെ എന്താ വല്ലാത്തൊരു വേദനയായിട്ട് തോന്നുന്നുണ്ട്. കാരണം വിഷ്വൽസും ഫ്രെയിംസും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ആ ഇമോഷണലി ഒക്കെ ഒത്തിരി ക്ലൈമാക്സ്, ഒത്തിരി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇമോഷണലി ഒത്തിരി കണക്റ്റ് ആവുന്നുണ്ട് പടം. സൂപ്പറാണ്. നല്ല പടം ബ്രോ, നൈസ് പടം. നാഷണൽ അവാർഡ് ഉറപ്പാണ് കേട്ടോ. അതെ അതെ, ഓസ്കാറിന് നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. യഥാർത്ഥ നജീവൻ ഇപ്പോൾ ഓർക്കുന്നു. കാരണം പുള്ളിക്കാരെ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷനിൽ. പൃഥ്വിരാജ് പറയാൻ വാക്കുകളില്ല, അതിനപ്പുറമാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്ലസ്സി സാറിൻ്റെ ഡയറക്ഷൻ, ക്യാമറ വർക്ക് എല്ലാം, എ ആർ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കും ബിജുവും ഒക്കെ മികച്ചിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞ് ലിറ്ററി കരഞ്ഞു സീരിയസ്ലി. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു മിനിമം 3 നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് മേക്കപ്പ്, ഒന്ന് ക്യാമറ അല്ലെങ്കിൽ ഡയറക്ഷൻ. പിന്നെ പൃഥ്വിരാജിന് ഒഫ്കോഴ്സ് പുള്ളിക്ക് കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വലിയൊരു സംഭവം ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്നേ പറയുള്ളൂ. പുള്ളിയുടെ കരിയർ ബെസ്റ്റ്, അതിനപ്പുറം ഒന്നും പറയില്ല. നോവല് വായിച്ചതിനെക്കാട്ടും എത്രയെത്രയോ ട്രിപ്പിൾ എഫക്റ്റാണ് പടം. എ ആർ റഹ്മാൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ പെരിയോനെ വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞ്. ഭയങ്കര എന്താ പറയുക, മലയാള സിനിമയ്ക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ കൊണ്ടുപോയി കാണുക. ഇതിനെക്കാട്ടി അപ്പുറം ഒരു സർവൈവൽ വേറെ വരാനില്ല. ഇതാണ് റിയൽ സർവൈവൽ ത്രില്ലർ പടം, അത് ഉറപ്പാണ്. ആടുജീവിതം എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. അവരുടെ ആ ഫീല് ഒരിക്കലും ഒരു പടമായിട്ടല്ല ഞാൻ കണ്ടത്, ഇതൊരു ജീവിതമാണ്. ആ ജീവിതം എങ്ങനെയാണ് ആ ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, അതാണ് ആടുജീവിതം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുന്ന പടം തന്നെയാണ്. സൂപ്പർ സൂപ്പർ, എക്സലന്റ് മൂവി. സൂപ്പർ, ബ്ലസ്സിയുടെ സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ഓരോ സീനും അതുപോലെ മനോഹരമായി എടുത്തേക്കുന്നു. അതുപോലെ ഗോകുലിന്റെ ആക്ടിങ്, ജിമ്മി ജീന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. ഭയങ്കരമായ ഒരു പടമാണ്. ഇതൊരു മലയാളത്തിലൊരു വേറെ ലെവൽ പടമാണ്. നജീബിന്റെ ഈ ഒരു ആടുജീവിതം ഉണ്ടല്ലോ, ഇതിൽ കൂടുതൽ മികച്ചതായിട്ട് ഈ സിനിമ എടുക്കാൻ പറ്റൂല. പൃഥ്വിരാജ് സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട്, ആ മനുഷ്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ബോഡി ഇങ്ങനെ പറയാൻ വാക്കുകളില്ല. ഞാൻ സത്യം പറഞ്ഞാൽ റിവ്യൂ നല്ല ഒഴുക്കോടെ പറയുന്ന ഒരാളാണ്, പക്ഷെ എനിക്കിന്ന് സംസാരിക്കാൻ പറ്റില്ല. ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ ആ ഒരു അയാൾ കടന്നു പോയ ആ സിറ്റുവേഷനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെരി നൈസ് മൂവി. നല്ല സോങ്, മ്യൂസിക്, സൗണ്ട് ഒക്കെ മെയിൻ നല്ല ഒരാളല്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനെ എടുത്തു പറഞ്ഞ കാര്യമില്ല, അദ്ദേഹം കഷ്ടപ്പെട്ടതിനൊക്കെ കാണുന്നുണ്ട്. ഇതിന് എന്തായാലും ഒരു ഓസ്കാർ ഡിസർവ് ചെയ്യുന്നുണ്ട്, അമ്മാതിരി സാധനമാണ്. അവസാനം നിങ്ങൾക്ക് കരയാതെ ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. കൈയടിച്ചു ബ്ലസ്സി ചിത്രം എന്ന് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം നിറഞ്ഞ് കൈയടിക്കും. ഫാമിലി മെമ്പേഴ്സായാലും ആർക്കായാലും അത് കണ്ടിറങ്ങുമ്പോൾ നെഞ്ചിലൊരു വിങ്ങൽ എന്തെല്ലാവർക്കും ഉണ്ട്. അതിൽ അവാർഡ് കിട്ടുമെന്ന് പറയാനൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളി പടമാണ്. ഇതാണ് ഡെഡിക്കേഷൻ. പ്യുവർ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം ലെവലായിട്ട് പുള്ളിക്കാരത് ചെയ്തിട്ടുണ്ട്. നമുക്കത് കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇമോഷൻസ് ആണെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് ഞാൻ ഫിലിംസ് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ
ഞാനങ്ങനെ റെയറായിട്ടാണ് ഫിലിംസ് കാണുമ്പോൾ എനിക്ക് കണ്ണീര് വരുന്നത്, പക്ഷേ ഇത് കണ്ടി ലിറ്ററലി ഞാൻ കരഞ്ഞുപോയി. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിലിം. ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട് അതിൽ, നമുക്ക് ആ സമയം നമുക്ക് രാജേട്ടൻ അങ്ങനെ കാണാൻ നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ഫീൽ നമുക്ക് അതിൽ ഉണ്ടാവും. കാരണം ആ ഒരു ഫുൾ സീൻ കാണാൻ നമുക്ക് അങ്ങ് നമുക്ക് വല്ലാത്തൊരു ഫീൽ നമുക്ക് വരും. ഒരു വ്യക്തി അനുഭവിച്ച ഒരു ഇത് അവർ കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു മൂവി കണക്കല്ലാതെ നമുക്ക് ഫീലാവുന്നുണ്ട് ഓരോ സീനും അതെങ്ങനെയാണ് ആ പുള്ളി ഫീൽ ചെയ്തിട്ടുള്ള അത് നമുക്ക് ഫീലാവുന്നുണ്ട്. മ്യൂസിക്കിന് വേണ്ടി ചെയ്ത എല്ലാ ഫിലിമുമായിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് വർക്ക് ഇപ്പോൾ മേക്കിംഗ് വൈസ് ആണെങ്കിലും എല്ലാം നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞു, എന്തായാലും ഒരു ഓസ്കാർ, ഇതിന് ഓസ്കാറിൽ കുറഞ്ഞ ഒന്നും ഇതിൽ ഡിസർവ് ചെയ്യുന്നില്ല, ഒരു ഓസ്കാർ കിട്ടേണ്ട ഒരു ഐറ്റം ആണിത്. ഒത്തിരി പ്രതീക്ഷകളുമായി സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ഭാഷ പോലും അറിയാതെ, തൻ്റെ മാതൃഭാഷ അല്ലാതെ വേറൊരു ഭാഷ പോലും അറിയാതെ വേറൊരു രാജ്യത്തേക്ക് വളരെ പ്രതീക്ഷകളുമായി എത്തിപ്പെട്ട്, എന്നാൽ ആ ഒരു സാഹചര്യത്തിലല്ലാതെ വേറൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുക, തനിക്ക് ഒട്ടും പരിചിതമില്ലാത്തൊരു സാഹചര്യം, തനിക്ക് ഒട്ടും പരിചിതവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്തൊരു ജോലികളും ചെയ്യേണ്ടി വരിക, തൻ്റെ തനിക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ, നമ്മളൊക്കെ എല്ലാ ദിവസവും ഒന്ന് കണ്ണായിട്ട് നോക്കും, അല്ലെങ്കിൽ മുടി പോകുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റും, അല്ലെങ്കിൽ ഷർട്ട് മാറ്റും, ഇത് അങ്ങനെ ആ ഒരു ലൈഫിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്താണ് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത പോകുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു കഥാപാത്രം കണ്ടു പോകും. നമ്മൾ ആ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്കത് അതിൻ്റെ ഒരു ഭീകരത നമുക്കത് ഓരോ സീനിലും, ചിലപ്പോൾ അത് ഒരു സീനിലൂടെ ആവാം, ചിലപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗിലൂടെ ആവാം, ചിലപ്പോൾ കാണിക്കുന്ന ഒരു വിഷ്വൽസിലൂടെ ആവാം.